ഡിസിസി പുനഃസംഘടനയെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളുടെ ഗ്രൂപ്പ് മാറ്റം അണികളിലും പാർട്ടി നേതാക്കൾക്കിടയിലും ചർച്ചയായി. എ ഗ്രൂപ്പിനെ തള്ളിപ്പറഞ്ഞ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഐ ഗ്രൂപ്പിനെ തള്ളി ശൂരനാട് രാജശേഖരനും രംഗത്തെത്തി. പ്രമുഖ നേതാക്കൾ നേർക്കുനേർ നിന്ന് പട നയിക്കുന്നതിനിടെ രണ്ടാം നിരയിലെ പല നേതാക്കളും കളം മാറി ചവിട്ടി തുടങ്ങിയതും പാർട്ടിയെ വെട്ടിലാക്കുന്നു. വലിയൊരു ബോംബ് വീണ് പൊട്ടിത്തെറിച്ച പ്രതീതിയിലാണ് നിലവിൽ കോൺഗ്രസ്. എവിടെയും പുകയും പൊടിയും. ഇതിനിടയിലൂടെ ഗ്രൂപ്പ് മാനേജർമാരായിരുന്ന പലരും തങ്ങളുടെ ബോസുമാരെ അമ്പരപ്പിച്ച് ചേരിമാറി. കെ സുധാകരനും വി ഡി സതീശനും നേതൃത്വത്തിലേക്ക് വന്നതു മുതൽ മിക്കവരും ആടി നിൽക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തിനായി സ്വയം രംഗത്തെത്തിയ തിരുവഞ്ചൂരിനെ ഉമ്മൻചാണ്ടി പിന്തുണച്ചിരുന്നില്ല. നേരെ കെ സുധാകരനടുത്തെത്തി പിന്തുണ പ്രഖ്യാപിച്ച തിരുവഞ്ചൂർ ഇപ്പോൾ ഉമ്മൻചാണ്ടി അടക്കം എ ഗ്രൂപ്പ് നേതാക്കളെ ഞെട്ടിച്ച് മറുപക്ഷത്തിനായി വാദിക്കുന്നു. കെ പി സി സി ഉപാധ്യക്ഷനായിരുന്ന ശൂരനാട് രാജശേഖരൻ എക്കാലത്തും ഐ ഗ്രൂപ്പിന് പ്രധാനിയായിരുന്നു. പതുക്കെ പുതിയ അധികാര സ്ഥാനങ്ങളോട് അടുത്ത ശൂരനാട് ചെന്നിത്തലയടക്കം നേതാക്കളെയെല്ലാം തള്ളി ഹൈക്കമാൻഡിനെ പിന്തുണയ്ക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെന്ന് അറിയപ്പെടുന്ന ഡി സിദ്ദിഖ് എം എൽ എ നേരത്തെ തന്നെ എ ഗ്രൂപ്പ് വിട്ട് കെ പി സി സി നേതൃത്വത്തോട് ചാഞ്ഞിരുന്നു. സിദ്ദിഖിനെ വിമർശിച്ച് കോഴിക്കോട്ടെ പ്രമുഖ നേതാക്കൾ രംഗത്തുള്ളപ്പോൾ ഡി സി സി പ്രസിഡന്റ് സ്ഥാനമൊഴിയുന്ന യു രാജീവൻ പാർട്ടിയാണ് മുഖ്യമെന്ന് പ്രഖ്യാപിച്ചു. പി ടി തോമസ് എം എൽ എ അടക്കം ഒരുപടി നേതാക്കൾ പൂർണ്ണമായി ഔദ്യോഗിക പക്ഷത്തേക്ക് നേരത്തെ പോയിരുന്നു. ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും വേണമെങ്കിൽ പുതിയ പാർട്ടി ഉണ്ടാക്കാമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള പ്രമുഖ നേതാക്കൾ തന്നെ പറയുന്ന സ്ഥിതിയിലേക്ക് എത്തി കാര്യങ്ങൾ. രണ്ടാം നിരയിലെ പ്രമുഖ നേതാക്കളും പ്രകടമായ ഗ്രൂപ്പ് മാറ്റം വരും ദിവസങ്ങളിൽ പറയാനാണ് സാധ്യത. ഗ്രൂപ്പല്ല, കേരളത്തിൽ പാർട്ടിയാണ് വേണ്ടതെന്ന കെ സുധാകരന്റെയും വി ഡി സതീശന്റെയും അഭിപ്രായത്തിന് പാർട്ടിയിൽ പ്രാമുഖ്യം കൂടി വരികയാണ്. കെ മുരളീധരന്റെ പരസ്യ പിന്തുണയും അവർക്ക് തുണയായി. അച്ചടക്ക ലംഘനം അനുവദിക്കാനാകില്ലെന്ന ഹൈക്കമാൻഡ് നിലപാട് കൂടിയാകുമ്പോൾ ഔദ്യോഗിക പക്ഷത്തിന് കരുത്തു കൂടാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ്.